എന്നിട്ടും എന്റെ ചീത്തപ്പേര്. അത് മാത്രം അങ്ങനെ നിൽക്കുന്നു, അതാ എന്റെ വാശി. അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങളാകെ സെന്റിമെന്റൽ ആയിരുന്നു. താൻ ഒരൊന്നും ഒഴിക്കടോ. അവളെ കൊല്ലുക തന്നെയാ വേണ്ടത്. വിജീഷിനോട് ഞാൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ്, എന്തായാലും അതൊരു പെർഫെക്റ്റ് മർഡർ ആയിരിക്കും. താൻ കണ്ടോ? പണിക്കരെ, നമുക്ക് ഈ വിഷയം ഒന്ന് മാറ്റി പിടിക്കാം. ഇതിങ്ങനെ കള്ളു കുടിച്ച് സംസാരിച്ചു തുടങ്ങിയാല് നിങ്ങളെ കൈവിട്ടു പോകും. ഇവിടെ നമുക്കൊരു ഗസ്റ്റ് വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഗസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. എന്തേ മിടുക്കൻ, രാഷ്ട്രീയക്കാരായാൽ ഇങ്ങനെ വേണം. ചിയേഴ്സ്. സ്വാധീന പേര്, ഒരു കൾച്ചറില്ലെന്ന്, ആരോടാ എങ്ങനെ പെരുമാറേണ്ടെന്ന് ഒരു ചിന്തയില്ല. ഒരു ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രിയോട് വരെ തട്ടിക്കേറി, അതാ മുതല്. ഇതൊന്നും ഡൈവേഴ്സിനുള്ള കാരണങ്ങളല്ല, അബ്നോർമാലിറ്റി, അവിഹിത ബന്ധം, അങ്ങനെ. അവളുടെ കൂട്ടു മുഴുവൻ ടെററിസ്റ്റുകളായിട്ടാ. പിന്നെ അവിഹിതം, അതിപ്പോ വേണമെങ്കിൽ ആലോചിക്കാം. അച്ഛൻ എന്താ വിളിച്ചത്? ആ വക്കീലെ, നിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വന്നത്. എന്റെ എന്ത് കാര്യം? സ്വാധീനമായിട്ടുള്ള ഡിവോഴ്സ് അതങ്ങ് നടത്തി കളയാം. ഇനി എന്തിനാ വെച്ച് നേട്ടുന്ന്? എന്തായാലും അവള് നമ്മുടെ വീടിന് ചേരുന്ന കേസ് കെട്ടല്ല. ശിവനൊന്നും പറഞ്ഞില്ല. അല്ല, അതിപ്പോ ബന്ധം പിരിയേണ്ട അവസ്ഥയൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെന്തിനാ? എന്താടാ പറഞ്ഞേ? പിരിയേണ്ട അവസ്ഥ ആയിട്ടില്ലെന്നോ? ഞാൻ പറയുന്ന കണ്ട് അനുസരിച്ചാ മതി, മനസ്സിലായോ? അച്ഛാ, അത് എനിക്കതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം പറയണം? എന്താ എന്ത് സംശയം? സാറേ, ശിവൻ ഒരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ടാവാൻ കേസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താടാ നിനക്ക് ഇത്ര മാത്രം ആലോചിക്കാനുള്ളത്? അതല്ല അച്ഛാ, നോക്ക്, ഒരാഴ്ച ഞാൻ നിനക്ക് സമയം തരും, അതിനകം തീരുമാനം എടുത്തോണം. മനസ്സിലായോ? വിജീഷേട്ടാ, നമുക്ക് മടങ്ങിപ്പോയാലോ? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. നീ ഒന്ന് വന്നേ, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. വിജീഷേട്ടാ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എടി, ഇത് ഗസ്റ്റ് ഹൗസാ, വേറെ ആളുകൾ കാണും. വാ, നീ ഇങ്ങോട്ട് വന്നേ. അത് ജിമ്മിയ, ഞാൻ പിന്നെ വിളിച്ചോളാം. കേറി വാ. കയറ്. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പോവാം കേട്ടോ. വന്നതല്ലേ ഉള്ളൂ, എന്താ നിനക്ക് ധൃതി? റെസ്റ്റോറന്റിൽ വെച്ച് ഫോൺ വന്നപ്പോ എന്റെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിച്ച എന്തിനാ? നിനക്കിത് എന്താ പറ്റിയെ? നല്ല റേഞ്ച് ഉള്ള അടുത്തേക്ക് മാറി നിന്ന് സംസാരിച്ച എന്നെ. ഇപ്പോ ഫോൺ വന്നിട്ട് എടുക്കാതിരുന്ന എന്താ? എനിക്ക് സൗകര്യമില്ല. എടി, ഞാൻ പറഞ്ഞില്ലേ അത് ജിമ്മിയാണെന്ന്? നിനക്കത് എന്തിന്റെ സുഖടാ? എങ്കി പിന്നെ എനിക്ക് ഫോൺ കാണിച്ചു തരാത്ത എന്താ? ഇത് വലിയ സൂക്കേടായല്ലോ. എന്താ നിനക്ക് പറ്റിയത്?
എടീ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞല്ലേ. അതല്ല, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. അതാ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. അതാ എന്റെ പേടി. പലവട്ടായി നീ ഇത് പറയുന്നു. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറ. എനിക്കിഷ്ടോ? പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അതാ എന്റെ പേടി. എനിക്കിഷ്ടമല്ലെന്ന് പറയാൻ കാരണം എന്താ? അത് പെണ്ണുങ്ങൾക്കേ മനസ്സിലാവൂ. ഓ, പെണ്ണുങ്ങളുടെ ഒരു കാര്യം. നീ ഇവിടെ ഇരി, ഞാനിപ്പ വരാം. ഞാനേ കാന്റീനിൽ വല്ലതും കഴിക്കാൻ കിട്ടും നോക്കിട്ട് ഇപ്പ വരാം. പെട്ടെന്ന് വരണം. ഒരു അഞ്ച് മിനിറ്റ് അടി, ഇപ്പ വരാം. സീമ. ആ മോളിതെവിടാ? ബാങ്കിന്റെ ഗസ്റ്റ് ഹൗസിലാ. അമ്മേ, എന്തോ പന്തികേടുണ്ട്. വരുന്ന വഴിക്ക് വിജയശേട്ടന്റെ രണ്ടു മൂന്ന് കോള് വന്നു, ഒന്നും എടുത്തില്ല. ഒരെണ്ണം സംസാരിച്ചു തന്നെ മാറി നിന്നിട്ടാ. മോൾ ഇങ്ങനെയൊന്നും പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ. അറിയില്ല, ഇവിടെ എന്തോ പന്തികേടുണ്ട്. കേറി വരുമ്പോ താഴെ രണ്ട് കാറ് കണ്ടു. ഒന്ന് പണിക്കർ സാറിന്റെ ആണെന്ന് സംശയമുണ്ട്. ആണോ? കുഴപ്പം വല്ലതും ഉണ്ടെങ്കിലേ മോൾ ഇങ്ങോട്ട് പോരെ. എങ്ങനെ പോരാനാ അമ്മേ? ഒത്തിരി ദൂരെയല്ലേ. വിജീഷില്ലേ? ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിരിക്കുക. പുറത്താര വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ശരി മോളെ. വന്നല്ലോ, എത്ര നേരമായിടാ നിന്നെ കാത്തിരിക്കുന്നു. നീ എന്ത് മനുഷ്യനാണ്? അയ്യോ സാറെ, അവള് തലവേദന ആയിട്ടിരിക്കുക. അവള് ലേശം ഉടക്കിലാണെന്നേ. എന്തോ നടക്ക്? എടാ ഞാൻ ചെന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ് തീരാവുന്ന കേസേ ഉള്ളൂ. എന്റെ പൊന്ന് സാറെ കൊളമാക്കരുത്, അവൾക്ക് നല്ല പേടിയുണ്ട്. എന്തോന്ന് പേടി? ഇത്രയും സേഫായ സ്ഥലത്ത് പേടിയാ? നല്ല കഥ. ഞാൻ അവളോട് പറയാം, പേടിക്കണ്ട മോളെ, പേടിക്കണ്ട മോളെ എന്ന്. അയ്യോ, അതൊന്ന് ശരിയാവില്ലെന്നാ പറഞ്ഞത്. എന്റെ പൊൻ ആരോമൽ സാറെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂട്. എന്താ വിജീഷേ പ്രശ്നം? അത് സാറെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അവൾക്ക് എന്തോ ഒരു സംശയം കയറി. അതിന്റെ ഇടയിൽ സാറിന്റെ തുരുതുര എന്നുള്ള വിളിയും കൂടി ആയപ്പോ എല്ലാം കൂടി കൊളായി. എന്തോന്ന് തുരുതുര? ആകെ മൂന്നാല് കോളല്ലേ വിളിച്ചിട്ടുള്ളൂ, അതൊന്നും നീ എടുത്തിട്ടില്ല. എങ്ങനെ എടുക്കാനാ? അവൾ കൂടി കേക്കൂലേ, അതാ പ്രശ്നം. ഇവിടെ രണ്ട് കാറ് കിടക്കുന്നത് കണ്ടോടുകൂടി പിന്നെയും സംശയായി. ചുരുക്കത്തിൽ മൊത്ത സംശയം. എടാ ആ സംശയം ഞാൻ എങ്ങോട്ട് ചെന്ന തീർന്നോളും. അവൻ പറയുന്നതിൽ കാര്യമുണ്ട് പണിക്കരെ. ഇയാള് വെറുതെ ആർത്തി കാണിക്കുന്ന എന്തിനാ? അതാണോ തന്റെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം? ഇപ്പൊ പണിക്കൻ ആർത്തിക്കാരൻ, നിങ്ങളൊക്കെ നല്ല മാന്യന്മാരുമായി. ഇയാളവിടെ ഇരിക്കു പണിക്കരേ, പറയട്ടെ. അല്ല, എന്നിട്ട് എപ്പോഴാ നമ്മള് കാണാൻ പോണെ? അത് പറ. അത് അവളുടെ പേടിയൊക്കെ ഒന്ന് മാറി ഒന്ന് സമാധാനാവട്ടെ, എന്നിട്ടാവാം. അല്ല, എന്തിനാത്ര തിരക്ക്? ഒന്ന് രാത്രി ആയിക്കോട്ടെ. നീ എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ ഇല്ലേ? അതെ, അതിന്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞ് കുറിച്ചോണ്ടിരിക്കി. എന്താ?
എന്ത് വേണം? ഒരു മകൻ ഭാര്യയെ തല്ലിക്കൊല്ലാറായന്റെ കേസ് തീർന്നിട്ടില്ല. അതിനു മുന്നേ മൂത്തവന്റെ ബന്ധം പിരിക്കാനാണോ നിങ്ങളുടെ നീക്കം? അതൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ അങ്ങ് ചെയ്തോളാം. നീ ഇപ്പൊ അടുക്കളയിലേക്ക് പോടി. സൗകര്യമില്ല, പോവാൻ എന്ത് ചെയ്യും? ും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആമീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ അങ്ങ് ചെയ്തോളാം. നീ ഇപ്പൊ അടുക്കളയിലേക്ക് പോടി. സൗകര്യമില്ല, പോവാൻ എന്ത് ചെയ്യും? എന്താ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. മക്കളുടെ ജീവൻ തുലച്ചിട്ട് എന്താ നിങ്ങൾ നേടാൻ പോകുന്നത്? എന്ത് മാനസിക രോഗമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ ഞാൻ ചോദിക്കുക. പോയില്ലെങ്കിൽ എന്തോ ചെയ്യും. മരുമകളെ തല്ലിയ പോലെ എന്നെ തല്ലുവോ? എങ്കിലൊന്ന് കാണണമല്ലോ. അടി ചോദിച്ചു വാങ്ങുന്നതിനാ നീയൊക്കെ? എങ്കിൽ അടിക്കേ. റിട്ടയർഡ് ഹോം സെക്രട്ടറി അഴി എണ്ണിക്ക് ഞാൻ. പണ്ട് അഴിമതി കുറെ നടത്തിയതല്ലേ, എല്ലാം എനിക്കറിയാം. കുത്തിപ്പൊക്ക് ഞാൻ കാണണോ? എന്തേ തല്ലുന്നില്ലേ? തല്ലന്നേ, കഴിക്കരുത്. തീരം വരെ തല്ല് കാണട്ടെ. സാറേ, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? ഓ, മേനോൻ തണുത്തല്ലോ. എന്താ പേടിയായോ? പേടിക്കണം, ഞാൻ പറഞ്ഞ സത്യമാ. ഇനി നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ട് കഴിയുമെന്ന് വിചാരിക്കണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. അച്ഛനെ അനുസരിക്കുന്ന മകൻ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്തോ? അമ്മ എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് പിടികിട്ടിയില്ല. പിടികിട്ടാത്തതോ അങ്ങനെ നടിക്കുന്നതോ? അച്ഛന്റെ മക്കളല്ലേ, ഇരട്ട മുഖം എല്ലാത്തിനും. അമ്മേ, അമ്മ കാര്യം പറയൂ. സ്വാദ്യമായുള്ള ബന്ധം പിരിയൽ എവിടെ വരെ എത്തി? അല്ല, അച്ഛൻ കെട്ടാൻ പറയും, മക്കൾ അനുസരിക്കും. ആസ്വദിക്ക് അച്ഛനത് അഴിക്കാൻ പറയുമ്പോ അനുസരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നലെ ആ വക്കീല് വന്നിരുന്നു. അറിഞ്ഞു, എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്താ? കല്യാണത്തിന് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിരിയുമ്പോ അതുണ്ടാവണം. 1000 പേർക്ക് സദ്യയെങ്കിലും നടത്തണം. എന്തിനെന്നറിയോ? ഒരു പെൺകുട്ടി നിന്നെ പോലെ ഒരുത്തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ആഘോഷിക്കണം. അല്ല, കാശില്ലെങ്കിൽ സന്യാസി പറഞ്ഞാ മതി, എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്, അത് തരാം. അമ്മേ, ഞാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. വേണ്ടല്ലോ, നിന്റെ അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് നീ ഒന്നും പറയേണ്ടതില്ല. ഉത്തരവിട്ട ആള് തന്നെ നടത്തിക്കോളൂ. എന്റെ മോൻ അങ്ങ് നിന്ന് കൊടുത്താ മതി. ആ പിന്നെ എത്രയും വേഗം അതങ്ങ് നടത്തി ആ കുട്ടി ഈ നരകത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്തിക്കോ. നിന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലടാ വിജീഷേ. എന്ത് കാര്യത്തിന് നിന്നെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റണേ? എന്താ സാറേ പ്രശ്നം? സാറ് പറയുന്നല്ല ഞാൻ ചെയ്തു തന്നിട്ടില്ലേ?
സീമയോട് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്. സാറേ അതിനുള്ള ധൈര്യം കിട്ടണ്ടേ? അതിനായിരിക്കും നീ എന്നെ കള്ളെടുത്ത് കുടിച്ചോണ്ടിരിക്കണേ. നീ ഇത് പകുതിയാക്കിയല്ലോ, എന്നിട്ടും നിനക്ക് ധൈര്യം വന്നില്ലേ? നീ ഒരു പോങ്ങനടാ വിജീഷേ, വെറുതെ കുടിച്ചും തിന്നും മുടിപ്പിക്കുക. സാറിനിപ്പോ എന്താ വേണ്ട അത് പറ. നീ അവളോട് പറയണം പണിക്കരും പണിക്കരുടെ കൂട്ടുകാരെ നേരവുമല്ലോ അവളെ കാണാൻ വരുന്നുണ്ടെന്ന്. എന്താ പറ്റുമോ? ഇത് കരയ്ക്കും വഞ്ചിക്കും എടുക്കണ കേസല്ലേട്ടാ. സാറേ ഇതിപ്പോ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ. ആണോ? അവളിപ്പ എന്റെ ഭാര്യയല്ലേ. അല്ല ഞാൻ ഒഴിയല്ല, എന്നാലും പറയുമ്പോ പറയണല്ലോ. ഇറങ്ങി പോടാ പുറത്ത്, നിന്നെ നീ എന്റെ കണ്ണിൽ കണ്ടുപോകരുത്. പോടാ പുറത്ത്. എന്താ സാറേ? പോടാ പുറത്ത്. നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ. പണിക്കര് സാറ് നിർബന്ധിച്ച കുടിക്കാതിരിക്കാൻ പറ്റൂ. അയാൾ ഇവിടെ ഉണ്ടോ? എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? നീ ഒന്ന് അടങ്ങു സീമേ. പണ്ടൊരു അപകടം പറ്റിയെന്ന് കരുതി അങ്ങേരൊരു പാവാന്നേ. സത്യം പറ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അയാൾ പറഞ്ഞിട്ടാണോ? എടി ഒരിക്കലും അല്ല. നീ കേറി ഉടക്കണ്ടാക്കല്ലേ. അങ്ങനെ ഒരു പാവാ, ഇനി എത്ര കാലം ജീവിച്ചിരിക്കാനാ? അയ്യോ എവിടെയെങ്കിലും പോയി ചാവട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് പറ. മോളെ സാറും ആരോമൽ സാറും ഇവിടെ ഉണ്ട്. ആരോമൽ സാറും മന്ത്രിക്കാവാൻ പോണ ആളാ. അതിന് ഞാൻ എന്ത് വേണം പറയണോ? നീ ചൂടാവാതെ അവരുത് ഈ വാതിക്കൽ വന്ന് നിന്നൊന്ന് വന്ന് കണ്ടിട്ട് പോവും. വൃത്തികെട്ടവനെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:30. അവരുത് ഈ വാതിക്കൽ വന്ന് നിന്നൊന്ന് വന്ന് കണ്ടിട്ട് പോവും. വൃത്തികെട്ടവനെ. നിന്നെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാ, കടന്നു പോടോ. നീ അങ്ങനെ വലിയ ശീലാവധി ഒന്നും ആവണ്ട, എനിക്ക് അറിയാലോ നിന്നെ. എന്നെ അടിച്ചാൽ മാത്രം വിജീഷെ പിടിക്കാവണ. അവളെ എടുത്തോണ്ട് വാടാ. സാറേ സാറേ അവളെ അനങ്ങുന്നില്ല.
തലപൊട്ടി ചോര വരുന്നുണ്ട്. പണിക്കരെ, ഞാൻ പോവാണ് കേട്ടോ. നിക്കടാ അവിടെ, പോകല്ലേന്ന്. സാറേ, ഇവള് മരിച്ചു എന്നാ തോന്നുന്നു. ഉറപ്പാണോ വിജീഷെ? അനങ്ങനല്ല, ഇനി എന്ത് ചെയ്യും സാറേ? എടാ, നീ ഇത് വെക്ക്, നീ എന്തെങ്കിലും ചെയ്യ് സാറ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നമില്ലാതെ തീർക്കണം. അയ്യോ സാറേ, ഹലോ, ആരാ? മോളെ, ലക്ഷ്മിയ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ പറ്റിയത്? നിങ്ങള് കരയാതെ കാര്യം പറ. സീമയെ വിജീഷ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി, പിന്നെ കുറച്ചു മുമ്പേ വിളിച്ച് അവള് മരിച്ചു പോയെന്ന് പറഞ്ഞു മോളെ. ലക്ഷ്മിജി, വിജീഷ് അവളെ എവിടേക്ക് കൊണ്ടുപോയെന്ന് അറിയോ? അവള് പണിക്കരുടെ ഗസ്റ്റ് ഹൗസിൽ എന്നെ വിളിച്ചായിരുന്നു. എന്റെ മോളെ അവര് കൊന്നു എന്നാ തോന്നുന്നത്. എന്നെ സഹായിക്കാൻ ആരുമില്ല മോളെ, എന്നെ കൈവിട്ട് കളയരുത്. സീമയെ വിളിച്ചു നോക്കിയോ ചേച്ചി? ഇപ്പൊ അവളുടെ ഫോൺ ഓഫാണ്. പകല് വിളിച്ചപ്പോ പേടിയാകുന്നുണ്ടെന്ന് എന്റെ മോള് പറഞ്ഞായിരുന്നു. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ, സഹായിക്കണം. ഞാൻ കാല് പിടിച്ച് പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എന്താ കാര്യം? ആരാ ഈ നേരത്തെ വിളിച്ചേ? ആ ലക്ഷ്മിയേച്ചിയാ. സീമയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അവളുടെ ഭർത്താവ് വിളിച്ചോണ്ട് പോയതാ. മരിച്ചു എന്നോ മറ്റോ വിളിച്ചു പറഞ്ഞു അത്ര. നീ എന്ത് ചെയ്യാൻ പോവാ? അവിടേക്കൊന്ന് പോണ അമ്മ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. 3 മണി നേരാ. നീ എവിടേക്കാ പോകുന്നതെന്നറിയോ? നിനക്കെന്താ സമനില തെറ്റിപ്പോയോ? അവര് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? കൂടെ നിന്നിട്ട് നിന്നെ ചതിച്ചവരല്ലേ, നീ എവിടെയും പോവണ്ട. അത് പറഞ്ഞ ശരിയാവില്ലമ്മേ. ഈ ലക്ഷ്മിയുടെ മോളുടെയും കേസ് ഇതിനു മുമ്പും സ്വാതി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാണേണ്ടവർ കാണാത്ത കാഴ്ച, സത്യം വാചാലമാകും. ഇനിയും നിങ്ങൾ ചതിക്കും, കാശിനു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. ആർത്തി ഭണ്ഡാരം, പ്രതിയായ പണിക്കര് നോക്കിയേക്കില്ല, കാശിറക്കും രക്ഷപ്പെടുകയും ചെയ്യും. ആശ്രയിച്ചവരെ കൈവിടാനാകാതെ സ്വാതി,